GRCF പേര് സുരാഗ് ചാലക്കുടി വെള്ളാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് ആർസിഎം എന്ന പ്രസ്ഥാനത്തിലേക്ക് ഒരു 3.5 വർഷമായി ആർസിഎം എന്ന പ്രസ്ഥാനത്തിന് അറിയാം ആ പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയത് ആദ്യം തന്നെ എൻ്റെ അമ്മയാണ് അതിന് കാരണം അപ്പോൾ അതിനുശേഷം ഗിരീഷ് സാറിൻ്റെ ശിക്ഷണത്തിൽ വളർന്നു എൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് എൻ്റെ അമ്മ അപ്പോൾ അമ്മേനെ സെസ് ഒന്ന് ആദ്യം പരിചയപ്പെടുത്താം നമസ്കാരം JRCF എൻ്റെ പേര് സോമ സുബ്രഹ്മണ്യൻ ഞാനൊരു തയ്യലും കൂടി ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഞാനൊരു ആശാ വർക്കറും കൂടിയായിരുന്നു അതിന് സർവ്വ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആരോഗ്യത്തിന് തീരെ ക്ഷയം വന്ന് ഞാൻ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഗിരീഷ് സാർ എന്ന വ്യക്തി എൻ്റെ അടുത്ത് വന്ന് ആർസിഎമ്മിനെ പരിചയപ്പെടുത്തുകയും അത് മുന്നിൽ 2007 ഞാൻ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു അതിൻ്റെ ന്യൂട്രി ചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഇന്ന് എനിക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ഏറ്റവും നല്ല മറ്റുള്ളവർക്ക് നല്ലൊരു പ്രചോദനം കൊടുക്കാനും ഒക്കെ സാധിക്കുന്നു എല്ലാവരും അതിനുശേഷമാണ് നമ്മൾ ന്യൂട്രി ചാർജ് ഉൽപ്പന്നങ്ങൾ കഴിച്ചുകൊണ്ടാണ് ആ ന്യൂട്രി ചാർജ് ഉൽപ്പന്നം കഴിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗിരീഷ് സാറിൻ്റെ നിർബന്ധം സഹിക്കുകയാതെ ഞാൻ രാജീവ് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മീറ്റിങ്ങിലെത്തിയത് അവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുദിച്ചത് ഇത് എനിക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളവർക്കും അത് ഞാനൊരു ആശ വർക്കർ ആയത് കൊണ്ട് തന്നെ എനിക്കൊരു ഓരോ വീട്ടിൽ ചെന്നാലും ഒരു പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇല്ലാത്തതിൽ അപ്പം ഞാനത് എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി നല്ലൊരു ഗുണം കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണ് ആശയമെന്ന് മനസ്സിലാക്കുന്നത് അതിനോടൊപ്പം തന്നെ ന്യൂട്രി ചാർജ് ഉൽപ്പന്നങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഡോക്ടറോട് പറയുകയല്ലേ സ്ത്രീകൾക്കുണ്ടാവുന്ന ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്ന ഹിസ്റ്റികളോ ബ്രോക്കുകളോടൊപ്പം മാറി കുട്ടികളുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകളെയാണ് ഓർത്തത് മകൾക്കത് വാങ്ങിയിട്ടും വന്ന് മകൾക്കും അത് വാങ്ങിച്ചു കൊടുത്തു എൻ്റെ അടിസ്ഥാനത്തിൽ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പ്രഗ്നൻസി ആവുകയും ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് കിട്ടാത്തൊരു ഗുണം നമ്മുടെ ആർസിഎം കിട്ടുന്നുണ്ട് സ്ട്രോബറി അതുപോലെ തന്നെ മെൻഡാബറ്റ് ദിവ്യദാശം ഒക്കെ കഴിച്ച് ആ ഒരു ഗുണം കിട്ടിയപ്പോഴാണ് എനിക്ക് ആർസിഎം എന്ന പ്രസ്ഥാനത്തിൽ അതിന് അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസത്തേക്കാളും കൂടുതൽ വിശ്വാസം വരികയും അത് ബിസിനസ്സായി ഏറ്റെടുക്കണമെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഗിരീഷ് സാർ എപ്പോഴും വിളിക്കുന്നു ഞാൻ പറയും അത് അത്രയ്ക്കും വലിയ ലെവലിലൊന്നും പോകാൻ എനിക്ക് എന്നെ കൊണ്ട് സാധിക്കില്ല പക്ഷേ എൻ്റെ മകൻ കൂടി എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ എന്ന് പറയായിരുന്നു പിന്നീട് മകൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നു അറിഞ്ഞപ്പോഴാണ് അവൻ്റെ മകൻ്റെ പോലും കണ്ണ് തുറപ്പിച്ചത് അന്ന് മുതൽ അവൻ എന്നോട് കൂടി ആർസിഎം പഠിക്കാനും ഗിരീഷ് സാറ് പറയുന്ന എല്ലാ ട്രെയിനിങ് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് അവനൊന്ന് പഠിച്ച് ഞങ്ങളൊന്ന് സ്റ്റാർ പ്ലാറ്റിനം എന്ന പൊസിഷനിൽ വന്ന് നിൽക്കുകയാണ് അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിന് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് എൻ്റെ ഗിരീഷ് സാറിനോട് തന്നെയാണ് ഗിരീഷ് സാറ് എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കൊറോണ സമയത്ത് പോലും വർക്കുകളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ പോലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്ത മറ്റുള്ളവർക്കും വീട്ടിൽ അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ളൊരു സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചത് എനിക്ക് അതിയായ സന്തോഷം അതിന് മനസ്സാറിനോട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് അതിന് വേദി ഒരുക്കി തന്ന മുത്തു സാറ് അതുപോലെ തന്നെ രാജു സാറ് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളെ കുറിച്ച് നോളജ് തരുന്ന രാജു സാറ് അപ്പോൾ ഇന്ന് അവൻ മകൻ ജോലി പോലും റിസൈൻ ചെയ്ത് ഇത്രയും നിന്നപ്പോൾ ഞാനോട് ഒരുപാട് ആളുകൾ പറഞ്ഞു എന്തിനാ അവൻ ജോലി വേറെ ഒന്നും ട്രൈ ചെയ്തുകൂടെ അതൊരു വിവാഹത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമാകും ഒരു ജോലി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ജോലിയല്ല പ്രധാനം നമ്മൾക്ക് ജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള എൻ്റെ ഒരു ഉറച്ചവിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഇന്നിപ്പോൾ നോർത്തിനായാലും മുത്തു സാറായാലും ഗിരീഷ് സാറായാലും രാജ സാറായാലും ഇപ്പം എന്തിനു പറഞ്ഞു ഈ കോഴിക്കോട് വരെ വന്നപ്പോൾ സാറന്മാരുടെ അവനോടുള്ള സമീപം എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് തന്നത് അപ്പോൾ എനിക്ക് അവന് നേടിക്കൊടുക്കാൻ സാധിക്കാത്തൊരു വിദ്യാഭ്യാസം പോലും എഡ്യൂക്കേഷൻ പോലും നമ്മുടെ ആർസിഎം എന്ന പ്രസ്ഥാനത്തിൽ കിട്ടുമെന്ന് ബോധ്യമായി ഇന്നിപ്പോൾ ഞാൻ
ഞങ്ങളിപ്പോഴും അമേരിക്കയായി സാറിന് അങ്ങനത്തെ എൻ്റെ മകൻ തന്നെയാണ് എന്നോട് ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ അമ്മ സംസാരിച്ചു, അമ്മ പറഞ്ഞു എന്നോട്, ഞാൻ ആർ സി എന്ന പ്രസ്ഥാനത്തിലേക്ക് വരാൻ കാരണം എൻ്റെ ചേച്ചിക്കുണ്ടായ ആരോഗ്യ ഗുണങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർ സി എം പ്രസ്ഥാനം തരുന്നത് ആരോഗ്യ സംരക്ഷണം. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും കണ്ട് മനസ്സിലാക്കി അത് ബോധ്യപ്പെട്ട് ആർ സി എമ്മിലേക്ക് വന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ ആർ സി എമ്മിനെ ഗിരീഷ് സാർ എൻ്റെ വീട്ടിൽ വന്ന് പറയുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് അതിനെ കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഗിരീഷ് സാറ് പറഞ്ഞ കാര്യങ്ങൾ, മല്ലിപ്പൊടി ഉപയോഗിച്ച്, മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചുകൊണ്ട്, ആർ സി എമ്മിന് കിട്ടുന്ന റൈസ് ബ്രാൻഡ് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട്, ആർ സി എമ്മിന് കിട്ടുന്ന ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുമെന്ന് ഗിരീഷ് സാറ് പറയുമ്പോൾ മുഖം തിരിച്ച് നടന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ആ ഒരു അനുഭവം എൻ്റെ വീട്ടിൽ കിട്ടുകയും ഇന്നൊരു 3.5 വർഷത്തോളമായിട്ട് എൻ്റെ 60 വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനുണ്ട്, അതുപോലെ അമ്മയായാലും എൻ്റെ ചേച്ചിയായാലും, എൻ്റെ ചേച്ചിക്ക് ഇപ്പോൾ ഒരു 3 വയസ്സായി ഉണ്ണിയുണ്ട്, ഇന്നേ വരെ ഒരു മകൻ എന്ന സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു മാമൻ എന്ന സ്ഥാനത്തോ അവരെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഈ ഒരു അവസ്ഥ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനൊരു കാര്യം, ഹോസ്പിറ്റൽ എന്ന ഒരു അക്ഷരത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കാതെ ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ആരോഗ്യമായുള്ളൊരു കുടുംബം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആ ഒരു ആഗ്രഹം സഫലീകരിച്ചത് ആർ സി എം എന്ന പ്രസ്ഥാനം ഗിരീഷ് സാറ് ഞങ്ങളുടെ കയ്യിൽ തരികയും ഡോക്ടർ രാജൻ സാറിൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് ജീവിതത്തിൽ പ്രാപ്തമാക്കി അത് നടപ്പിലാക്കിക്കൊണ്ട് ആരോഗ്യം നേടുകയും ചെയ്തതിലൂടെയാണ്. അതിലൂടെ തന്നെ ഇന്ന് ആർ സി എമ്മിനെ പഠിച്ചുകൊണ്ട്, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആർ സി എമ്മിന് ഞാനൊരു 2.5 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഞാൻ ആർ സി എം എന്ന പ്രസ്ഥാനത്തിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ട് ഇന്ന് 2.5 വർഷം തികയാണ്. ഈ 2.5 വർഷം തികയുമ്പോൾ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ആർ സി എമ്മിൻ്റെ വണ്ടർ വേൾഡിൽ നിന്നുകൊണ്ടാണ്. ഇങ്ങനെ ഒരു വണ്ടർ വേൾഡ് കേരളത്തിൽ വരും, ഇത്തരത്തിലുള്ളൊരു വണ്ടർ വേൾഡ് വരികയും നാളെ ഇങ്ങനത്തെ ഒരു വണ്ടർ വേൾഡ് വന്നുകൊണ്ട് ജനങ്ങളിവിടെ തിങ്ങി നിറഞ്ഞ് കയറുന്നൊരു അവസ്ഥ വരുമെന്ന് പണ്ട് ഇതിനു മുമ്പ് ഞാൻ വരുന്ന സമയത്ത് ലീഡേഴ്സ് പറയുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിച്ചിരുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ന് കോഴിക്കോട് അത്തരത്തിലുള്ള വണ്ടർ വേൾഡ് വന്നു. ഇന്ന് പല സ്ഥലങ്ങളിൽ വണ്ടർ വേൾഡ് വരാനുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിൻ്റെ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കാണേണ്ടത് ഇതാണ്. ആർ സി എം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊഡക്റ്റിൽ നിന്നും ഇന്ന് ഇത്രയധികം പ്രൊഡക്റ്റുകൾ, ഇന്ന് ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് ഫുള്ള് ആർ സി എമ്മിലാണ്, അതുപോലെ ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഫുള്ളും എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതായാലും ആർ സി എമ്മിലില്ലാത്ത പ്രൊഡക്റ്റുകൾ മാത്രമേ പുറമേ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സേവിങ്സ് നമുക്ക് ആർ സി എമ്മിലൂടെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലേക്ക് ചിലവിൽ നിന്നും ഒരു വരുമാനം കിട്ടുന്നൊരവസ്ഥ. അതിലുപരി ഞാനിതിൽ കണ്ട മറ്റൊരു കാര്യം, ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളിന്നൊരു യങ്സ്റ്റർ എന്നല്ല, യൂത്ത് എന്ന രീതിയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ, എനിക്കിന്ന് 27 വയസ്സ്, ഞാനിന്ന് എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ചെയ്തിരുന്ന ജോലിയിൽ ഞാൻ 15,000 രൂപ സാലറി കിട്ടുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ജോലിയാണ് ചെയ്തിരുന്നത്. ആ ജോലിയിൽ നിന്നുകൊണ്ട് ഒരു 40,000 രൂപയ്ക്ക് വരുമാനം കിട്ടണമെങ്കിൽ ഒരു വർഷം 1,000 രൂപ വെച്ച് എനിക്ക് ആ ഷോപ്പിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്നും 1,000 രൂപ വെച്ച് ഇൻക്രിമെൻറ്റ് കിട്ടിയാൽ പോലും, ഒരു 40,000 രൂപയ്ക്ക് ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടണമെങ്കിൽ 25 വർഷം ഞാൻ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം, എന്നാലേ ആ ഒരു വരുമാനത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് ആർ സി എം എന്ന പ്രസ്ഥാനത്തിൻ്റെ നന്മ മനസ്സിലാക്കി ഒരു 2.5 വയസ്സുള്ള ഒരു കുട്ടി എന്ന രീതിയിൽ ആർ സി എമ്മിൽ ഇന്നും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് ഈ കൊറോണ കാലഘട്ടത്തിൽ പോലും ഒരു പൈസ കുറയാതെ 40,000-50,000 ഇടയിലുള്ള ഒരു വരുമാനം ഇന്ന് വാങ്ങിക്കാൻ പറ്റുന്നു. എൻ്റെ ഈ ഒരു പ്രായത്തിൽ ഇന്ന് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, എൻ്റെ അച്ഛൻ്റെ ഒക്കെ പ്രായമാകുമ്പോഴേക്കും ഞാൻ ഇന്ന് ആർ സി എം വാങ്ങിക്കുന്ന മാക്സിമം ഇൻകം വാങ്ങിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആർ സി എം തരുന്നൊരു അവസരം അതാണ്. നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ കാലത്ത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, നമുക്കറിയാം വർഷത്തിൽ എത്രയോ കോടി കുട്ടികളാണ് പഠിച്ചിറങ്ങുന്നത്. ഇന്ന് PSC എഴുതുന്ന കുട്ടികളുടെ എണ്ണം എടുത്തു നോക്കിയാൽ തന്നെ വിരലെണ്ണാൻ പറ്റില്ല അത്രയധികം കുട്ടികളാണ് PSC എഴുതുന്നത്. നിസ്സാരമായ വരുമാനത്തിന് വേണ്ടി, ആ ഒരു വരുമാനത്തിനേക്കാൾ അപ്പുറത്ത് വലിയൊരു ലോകം നമുക്കിന്ന് ആർ സി എം വെച്ച് തരുന്നുണ്ട്, വെച്ച് നീട്ടി തരുന്നുണ്ട്. ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ളൊരു കമ്പനി, ഒരു പ്രൊഡക്റ്റിൽ നിന്നും ഇത്രയധികം പ്രൊഡക്റ്റുകൾ, ഒരു ഷോപ്പിൽ നിന്ന് തുടങ്ങിയ കമ്പനിക്ക് ഇന്ന് 15,000-ലധികം ഷോപ്പുകളുണ്ട്. കേരളത്തിൽ നിന്ന് 1,000-ലധികം ഷോപ്പുകളുണ്ട്. ഇന്ന് നിൽക്കുന്നത് പോലും കേരളത്തിലെ ഏറ്റവും വലിയ വണ്ടർ വേൾഡിലാണ് നിൽക്കുന്നത്. ആർ സി എം ഇന്ന് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുക. ഈ റോക്കറ്റിൻ്റെ പുക കാണാതെ അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് സഞ്ചരിക്കുന്ന ആ റോക്കറ്റ് ഓടിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ പറ്റും. അതിന് ആർ സി എമ്മിനെ മനസ്സിലാക്കണം, ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി മനസ്സിലാക്കണം, അത് തരുന്ന ഒരു സോപ്പിൻ്റെ അപ്പുറത്തൊക്കെ തരുന്ന അവസരത്തിന് മനസ്സിലാക്കണം. ഈ അവസരത്തിന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ വരും തലമുറകളെ സംരക്ഷിക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയും വലിയൊരു അവസരവുമാണ് ആർ സി എം നമുക്ക് മുന്നോട്ട് തരുന്നത്. ഈ അവസരത്തിനെ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അത് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ ദൂരമുള്ളൂ
ഞാൻ ചെയ്യുന്ന ജോലി സ്ഥാപനത്തിലേക്ക് അവിടെ ഒരു എ സി റൂമിൽ സുഖസുന്ദരമായി ഒരു സൂപ്പർവൈസറിൻ്റെ ജോലി ചെയ്തുകൊണ്ട് അസിസ്റ്റൻസിനെ നമുക്ക് ലാളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞുകൊണ്ടോ എനിക്ക് അവിടെ ഇരുന്നാൽ മാത്രം മതി വരുമാനം കിട്ടുന്നൊരവസ്ഥയിൽ നിന്നും ആ ഒരു ജോലി വേണ്ടെന്ന് വെച്ച് ആ കംഫർട്ട് സോണിനെ പൊളിച്ചുകൊണ്ട് നമ്മൾ കംഫർട്ട് സോണിൽ ജീവിക്കുകയാണ്. ആ ഒരു കംഫർട്ട് സോണിനെ പൊളിച്ചുകൊണ്ട് വരുന്ന തലമുറകൾക്ക് പറ്റുന്ന രീതിയിലേക്ക് വലിയൊരു അവസരത്തിലേക്ക് പോവുകയും ഇന്ന് കുറേ കുടുംബങ്ങളിലേക്ക് എൻ്റെ കൂടെ എൻ്റെ ടീമംഗങ്ങൾ ഒരു വണ്ടി ഒരു ബസ് നിറയെ ആളുകൾ വന്നിട്ടുണ്ട്. ഇവരിലെ കുടുംബത്തിലേക്കൊക്കെ ഈ ഒരു അവസരം കൊടുക്കാനും അവർക്കൊക്കെ കൊറോണ സമയത്ത് ചെറിയതാണെങ്കിലും ഒരു വരുമാനം ഇന്ന് 1000 രൂപ മുതൽ 50,000 മുകളിൽ വരുമാനം വാങ്ങിക്കുന്ന ഒരു ടീം തന്നെ അവർക്കൊക്കെ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ഭാഗമാണിത്. നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. കാണാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആർസിമിലൂടെ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം സർവീസിന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അവസരം, ഈ ഒരു അവസരത്തിനെ മനസ്സിലാക്കുക. മനസ്സിലാക്കാതെ പോയാൽ നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ട് അച്ഛ ഈ ഒരു അവസരത്തിനെ കയ്യിൽ കിട്ടിയിട്ട് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യം നിങ്ങളോട് ചോദിക്കുന്ന ഏട്ടാ നിങ്ങൾ വരുത്താതെ നോക്കുക എന്ന് മാത്രം പറയുന്നു. താങ്ക് യു GRCM ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ ഓഫ് GRCM.